നമസ്കാരം. ഇത് വൺ ഇന്ത്യ മലയാളം. തെറ്റായ രീതിയിൽ ഭക്തി പ്രകടിപ്പിക്കാനും ദൈവാനുഗ്രഹം നേടാനും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള തീർത്ഥാടകർ സന്ദർശിച്ചു വരുന്ന നാല് കേന്ദ്രങ്ങൾ സൌദി അധികൃതർ തകർത്തു. മക്ക അമീർ ഖാലിഫ് അൽ ഫൈസൽ രാജകുമാരന്റെ നിർദ്ദേശപ്രകാരമാണിത്. തൈഫിലെ മിസാനിൽ ബനി സഹദ് ഗ്രാമത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അധികൃതർ തകർത്തത്. ജനങ്ങളിൽ തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. പ്രവാചകൻ മുഹമ്മദ് നബി ചുവട്ടിൽ വിശ്രമിച്ചതായി ചിലർ കരുതുന്ന രണ്ട് മരങ്ങൾ, പ്രവാചകൻ ഇരുന്നതായി കരുതുന്ന ഒരു പാറ, അഭയം തേടിയെത്തിയ പ്രവാചകന് തായ്ഫുകാരിൽ നിന്ന് കല്ലേറുകൊണ്ട് രക്തമൊഴുകിയ ഭൂമി എന്നിവിടങ്ങളിലായിരുന്നു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ അനുഗ്രഹം തേടിയും അതിഭക്തി പ്രസരിപ്പിച്ചും സന്ദർശനം നടത്തിയത്. ചിലർ മരങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയും കല്ലേറുകൊണ്ട സ്ഥലത്ത് വെച്ച് പ്രാർത്ഥന നടത്തുകയുമൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് അവ തകർക്കാൻ ഭരണാധികാരി നിർദ്ദേശം നൽകിയത്. പ്രദേശം സന്ദർശിച്ച രാജകുമാരൻ ഇത്തരം ആരാധനാ രീതികൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതും ആളുകളെ വഴിതെറ്റിക്കുന്ന ആരാധനാ രീതിയുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് രണ്ട് മരങ്ങൾ മുറിച്ചുമാറ്റുകയും പാറ തകർക്കുകയും പ്രത്യേക ഭൂമിയെന്ന് തിരിച്ചറിയാത്ത വിധം പ്രദേശം നിരപ്പാക്കുകയും ചെയ്തു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. കമന്റ്സിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.